عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بدل الله. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أما بعد، പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ലൈവിൽ വന്നിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ആഴ്ച പുത്തൻവാദികളുടെ സമ്മേളനം നടന്നു. ആ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും അതിൻ്റെ ചില പ്രതിഫലനങ്ങളും ഒക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് വരുന്ന എല്ലാ പുത്തൻവാരികളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ രണ്ട് പ്രയോഗങ്ങളാണ് ദജ്ജാലൂന കദ്ദാബൂന എന്ന പ്രയോഗം, അഥവാ വല്ലാതെ കബളിപ്പിക്കുന്നവർ, വല്ലാതെ കളവ് പറയുന്നവർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാനിരിക്കുന്ന മുഴുവൻ പുത്തൻവാദികളെയും വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ വിശേഷണം വെച്ച് നമ്മൾ ഈ സമ്മേളനത്തെയും സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും വിലയിരുത്തിയാൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് ഒന്നുകൂടി അന്വർത്ഥമാകുന്നതായി, പുലരുന്നതായി നമുക്ക് ബോധ്യപ്പെടും. അഥവാ നമ്മൾ ആലോചിച്ചു നോക്കൂ, മതം, സഹിഷ്ണുത, സഹവർത്തിത്വം, സമാധാനം എന്നതാണ് ഇപ്പോൾ പുത്തൻവാദികൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം. സത്യത്തിൽ മുമ്പ് കാലങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള സമ്മേളനങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു തനി വെജിറ്റേറിയൻ എന്ന് ചിലർ വിശേഷിപ്പിച്ച മുദ്രാവാക്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ മുദ്രാവാക്യം, ആ മുദ്രാവാക്യവും മുദ്രാവാക്യവുമായി അവരുടെ ബന്ധവും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലും ഈ കളവും കബളിപ്പിക്കലും ഒളിഞ്ഞുകിടക്കുന്നു എന്നതാണ്. മതം, സഹിഷ്ണുത, സഹവർത്തിത്വം, സമാധാനം, ഈ ഒരു ടൈറ്റിലിൽ അവർ നടത്തിയ സമ്മേളനം, ആ സമ്മേളനം കഴിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്താണ്? സഹിഷ്ണുതയും സഹവർത്തിത്വവും സമാധാനവുമാണോ ഉണ്ടായത് എന്ന് മാത്രമല്ല, അതുണ്ടായില്ല എന്ന് മാത്രമല്ല, നേരത്തെ യോജിച്ച വിഭാഗങ്ങൾ പോലും പരസ്പരം അകലുകയാണ് ചെയ്തിട്ടുള്ളത്. മുസ്ലിം ലീഗും സമസ്തയും പ്രശ്നങ്ങൾ ഉണ്ടായി, ആ പ്രശ്നം പരിഹരിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. വളരെ പരിഹാസ്യമായ വഷളായ രംഗങ്ങൾക്ക് കേരളീയ സമൂഹം സാക്ഷിയായി. സത്യത്തിൽ മതം, സഹിഷ്ണുത, സഹവർത്തിത്വം, സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സമ്മേളനമാണ് ഇപ്പോൾ കേരളത്തിൽ രണ്ട് നേരത്തെ യോജിച്ചിരുന്ന, നേരത്തെ ഐക്യപ്പെട്ടിരുന്ന രണ്ട് സമൂഹങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടാകാനും ആ ഭിന്നത ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് പോയിട്ടുള്ളത്. അല്ലെങ്കിലും ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ നടത്തിയിട്ടുള്ള സമ്മേളനം, നമ്മൾ ആലോചിച്ചു നോക്കൂ, ഈ സമ്മേളനത്തിൽ അവർ ഈ സഹിഷ്ണുത കാണിച്ചിട്ടുണ്ടോ? അവരുടെ സമാപന സമ്മേളനത്തിൽ നടത്തിയ ചില പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരാളുടെ പ്രസംഗത്തിൽ അവഗണിക്കുക, അവഗണിക്കുക, അവഗണിക്കുക എന്നിങ്ങനെ പലതവണ ആവർത്തിച്ച് അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ആളുകളെ അവഗണിക്കാനുള്ള ആഹ്വാനം, അവരുമായി വിട്ടുനിൽക്കാനുള്ള ആഹ്വാനം, അവരെ അകറ്റി നിർത്താനുള്ള ആഹ്വാനമാണ് മുജാഹിദ് സമ്മേളനം നടത്തിയിട്ടുള്ളത്. മുജാഹിദ് സമ്മേളനത്തിൽ ഒന്നുകൂടി നമ്മൾ ചിന്തിച്ചു നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ, അത് കേരളത്തിലുള്ള ഒരു സംഘടനയാണ്, പുത്തൻവാദികളുടെ സംഘടന, ജമാഅത്തെ ഇസ്ലാമിയുടെ അറിയപ്പെട്ട നേതാക്കന്മാരാരെയും മുജാഹിദ് സമ്മേളനത്തിൽ അവർ വിളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുള്ള ഹുസൈൻ സലഫി, മുജാഹിദ് ബാലുശ്ശേരി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ, അബ്ദുസ്സലാം സുല്ലമി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മൗലവിമാരുമായി പോലും അവർക്ക് സഹവർത്തിത്വത്തിനോ
അത്തരം ആളുകളോട് സഹിഷ്ണുതയോടുകൂടെ ഇടപെടാനോ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ആകയാൽ മതം, സഹിഷ്ണുത, സഹവർത്തിത്വം, സമാധാനം എന്ന ആ മുദ്രാവാക്യം പോലും ആളുകളെ കബളിപ്പിക്കാനും അതിൻ്റെ ഉള്ളിൽ തന്നെ കളവുകൾ ഒളിപ്പിക്കാനും മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ ആലോചിച്ച് നോക്കൂ, സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെയും റഷീദ് അലി ശിഹാബ് തങ്ങളെയും അവരെ ക്ഷണിച്ചു, അവർ ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. ആ വിഷയത്തിലും ഈ കബളിപ്പിക്കലും കളവും നമുക്ക് കാണാൻ കഴിയും. അവര് ഈ തങ്ങന്മാരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. വാസ്തവത്തിൽ അത് വസ്തുതാപരമായി ആത്മാർത്ഥമായ ബഹുമാനമല്ല എന്നത് അവർ എഴുതിയിട്ടുള്ള നേരത്തെ എഴുതിയിട്ടുള്ള എഴുത്തുകളിൽ നിന്നും അവർ പ്രസംഗിച്ച് ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുള്ള പാഠങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. അപ്പൊ ആകയാൽ സമുദായത്തിൽ എല്ലാ വീടുകളിലും എല്ലാ മഹല്ലുകളിലും അവരുമായി ബന്ധപ്പെട്ട എല്ലാ വീടുകളിലും എല്ലാ മഹല്ലുകളിലും എന്ന് മാത്രമല്ല വാപ്പയും മകനും പോലും അകന്നു നിൽക്കുന്ന രംഗങ്ങളാണ് ഇപ്പോഴുള്ളത്. അവരുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെ വാപ്പ ഈ കേഎൻഎം ഗ്രൂപ്പ്, മകൻ വിസ്ഡം ഗ്രൂപ്പ്, അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം വാപ്പയെയും മകനെയും പോലും പരസ്പരം അകറ്റുന്ന, പരസ്പരം എല്ലാ അർത്ഥത്തിലും ഭിന്നതകൾ ഉണ്ടാകുന്ന ഒരു സമീപനമാണ് അവരുടേത് എന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ എപ്പോൾ അവർ ഐക്യത്തിന് വേണ്ടി ഐക്യം മുദ്രാവാക്യമായി സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടോ ആ സമയത്തെല്ലാം സമുദായം വളരെയേറെ കൂടുതൽ ഭിന്നിക്കുന്നതായി നമ്മുടെ അനുഭവ യാഥാർത്ഥ്യം. ഐക്യസംഘം ഉണ്ടാക്കിയപ്പോൾ ഈ സമുദായം ഭിന്നിച്ചു. പിന്നീട് ശരീഅത്ത് വിവാദ കാലത്ത് അവർ ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ സമുദായം വല്ലാതെ ഭിന്നിച്ചു. ഇപ്പോൾ മതം, സഹിഷ്ണുത, സഹവർത്തിത്വം, സമാധാനം എന്ന ഹെഡിങ്ങുമായി അവർ വന്നപ്പോൾ അതിനേക്കാൾ അതുപോലെയുള്ള ഒരു ഭിന്നത ഇപ്പോഴും ഉണ്ടായി. അപ്പൊ വാസ്തവത്തിൽ ഈ സമുദായത്തെ ചിന്ന ഭിന്നമാക്കുക, എല്ലാ അർത്ഥത്തിലും ചിന്ന ഭിന്നമാക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന്, ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിലേക്കാണ് നയിക്കുന്നത് എന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ഇത് നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളണം. അതോടൊപ്പം തന്നെ ഒന്നുകൂടി പറയാം, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജ് നമ്മൾ ഫോട്ടോത്തിൽ കണ്ടു, സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടു. ആ സ്റ്റേജ് നമ്മൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഒരു ഏതെങ്കിലും ഒരു മുസ്ലിം സമൂഹത്തിലുള്ള ഒരു വിഭാഗം, ലോകം എന്ന് പറയുന്നത് വളരെ വിശാലമാണല്ലോ, കേരളത്തിൽ മാത്രമല്ലല്ലോ, എവിടെയെങ്കിലും ആ തരത്തിൽ ലുക്കുള്ള ഒരു സ്റ്റേജ് മുസ്ലിം സമുദായത്തിൻ്റെ നമുക്ക് കാണാൻ കഴിയില്ല. ആ ഒരു തലമറക്കാത്ത, തലമറക്കുക എന്ന് പറയുന്ന ആ സംസ്കാരം പണ്ഡിതന്മാർ പോലും വലിച്ചെറിഞ്ഞ, അതുപോലെ അണികളുടേത് പോകട്ടെ, പണ്ഡിതന്മാർ പോലും വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു സംസ്കാരം. ഇത് ഞാൻ പറയാൻ കാരണം, മതം എന്ന് പറയുന്ന ആ അവരുടെ ആ ആദ്യത്തെ ആ വാചകം, മുദ്രാവാക്യത്തിലെ ആദ്യത്തെ ആ വാചകം, മതത്തിന്റെ സംസ്കാരം എവിടെ? മാത്രമല്ല അവർ ജുമാ നടത്തി അവിടെ. അങ്ങനെ ഒരു ജുമാ നമ്മൾ അറഫയിൽ പോലും കാണുന്നില്ല. അറഫയിൽ ലോക മുസ്ലിങ്ങൾ സമ്മേളിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ജുമാ നടക്കാറില്ല, വെള്ളിയാഴ്ച അറഫ വരുമ്പോ. അപ്പൊ ആകയാൽ എല്ലാ അർത്ഥത്തിലും മതത്തിന്റെ നിയമങ്ങൾ അവർ കാറ്റിൽ പറത്തുന്നു. അവർ സഹിഷ്ണുത, സഹവർത്തിത്വം, സമാധാനം എന്ന് പറയുന്ന ആ മുദ്രാവാക്യങ്ങളോട് വളരെ വിരുദ്ധമായ സമീപനം, അവരുടെ സമ്മേളനം ആ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നു. സമ്മേളനത്തിലുള്ള മുദ്രാവാക്യങ്ങളും സന്ദേശങ്ങളും വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നു. സമ്മേളനത്തിൽ ആളുകളെ ക്ഷണിച്ചുകൊണ്ട് പോലും ആ സഹവർത്തിത്വവും ഉള്ള സഹിഷ്ണുതയും ഇല്ലാതാക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുജാഹിദ് സമ്മേളനത്തിന്റെ ആ സ്റ്റേജ് കണ്ടാൽ തന്നെ മുഅ്മിനായ ഒരു മനുഷ്യന് ഇത് ഇസ്ലാമിക പ്രസ്ഥാനമല്ല എന്ന് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഏതൊരു സത്യവിശ്വാസിക്കും ഇസ്ലാമുമായി ഈ പ്രസ്ഥാനത്തിന് ബന്ധമില്ല. കാരണം ഇസ്ലാമിക സംസ്കാരം പച്ചയായി അവര് തച്ചുടക്കുകയാണ്, അല്ലെങ്കിൽ അവർ അവഗണിക്കുകയാണ്. അതോടൊപ്പം അവിടുത്തെ ജുമാ ശ്രദ്ധിച്ചാൽ ആ ജുമാ കൊണ്ട് ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ ഉൾക്കൊള്ളേണ്ടത് ഇത് ഇസ്ലാമികമല്ല, ഇങ്ങനെ ഒരു ജുമാ ലോകത്തില്ല എന്ന വസ്തുത തിരിച്ചറിയാനുള്ള ഒരു അടയാളമായി അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന ഒരു അടയാളമാണത്. അതിന്റെ ഒക്കെ പുറമെ അവർ ഉന്നയിച്ചിട്ടുള്ള മുദ്രാവാക്യം, അവർ ജമാഅത്ത് ഇസ്ലാമിക്കാരെ ക്ഷണിച്ചിട്ടില്ല, വിസ്ഡം ഗ്രൂപ്പുകാരെ ക്ഷണിച്ചിട്ടില്ല, അതുപോലെ അവരുമായൊന്നും അവർ സഹവർത്തിത്വത്തിനോ അതുപോലെ സഹിഷ്ണുതക്കോ സമാധാനപരമായ ഇടപെടലിനോ അവർ തയ്യാറല്ല. അപ്പൊ ആകയാൽ ഈ മുദ്രാവാക്യവും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുകയാണ്. ഇതിൽ നമുക്ക് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വിഷയം, ഇത്തരം ഭിന്നിപ്പിക്കലുകൾക്ക്, ഈ സമുദായത്തിന്റെ ആദർശപരമായ ഭിന്നിപ്പിക്കലുകൾ,
അതുപോലെ ഈ സമുദായത്തെ സംഘടനാപരമായ ഭിന്നിപ്പിക്കലുകൾക്ക് ഐക്യത്തിന്റെ പ്ലാറ്റ്ഫോം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്നത് വളരെ സങ്കടകരമായ ഒരു വിഷയമാണ്. രാഷ്ട്രീയ നേതാക്കന്മാര് ഈ ഒരു കുതന്ത്രം, ആ രാഷ്ട്രീയക്കാരെ പോലും അവർ ഭിന്നിപ്പിക്കുകയാണല്ലോ. രാഷ്ട്രീയക്കാരെയും ഇപ്പൊ മുസ്ലിം ലീഗിനെയും സമസ്തയെയും അവർ ഭിന്നിപ്പിച്ചു. അപ്പൊ ഈ എന്നിട്ടും പക്ഷേ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ കുതന്ത്രം, ചരിത്രം അങ്ങനെ തന്നെയാണ്, പലപ്പോഴും ഈ സംഭവം ആവർത്തിച്ച് കേരളത്തിൽ ആവർത്തിക്കപ്പെട്ട ഒരു ചരിത്ര വസ്തുതയാണ്. രാഷ്ട്രീയ നേതൃത്വം അതിനിടെ ഈ കുതന്ത്രങ്ങളിൽ പെട്ടുപോകുന്നു എന്നത് ഒരു സങ്കടകരമാണ്. അപ്പൊ തീർച്ചയായും മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ സമ്മേളനം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം പ്രസ്ഥാനങ്ങളെ വർണ്ണിച്ചത് ദജ്ജാലൂന കദ്ദാബൂന എന്നാണ്. കബളിപ്പിക്കുന്നവർ, വല്ലാതെ കളവ് പറയുന്നവർ, വല്ലാതെ കബളിപ്പിക്കുന്നവർ എന്നാണ്. അപ്പൊ ആകയാൽ അവരുടെ ഇത്തരം പുത്തൻവാദികളുടെ ഏത് സമീപനം പരിശോധിച്ചാലും അതിൽ ഈ രണ്ട് വിശേഷണങ്ങൾ, അഥവാ വല്ലാതെ നമ്മൾ കബളിപ്പിക്കപ്പെടും, നമ്മൾ വല്ലാതെ കളവുകൾ കേൾക്കേണ്ടി വരും, ഈ രണ്ട് വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തുള്ള എല്ലാ പുത്തൻവാദികളെയും വിലയിരുത്താൻ കഴിയും എന്നത് നമ്മൾ മനസ്സിലാക്കണം. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെയും റഷീദ് അലി ശിഹാബ് തങ്ങളെയും ക്ഷണിച്ച് അവിടെ കൂട്ടിക്കൊണ്ടുപോയതിലും ഈ കബളിപ്പിക്കലും കളവുമുണ്ട്. പക്ഷെ അവരത് തിരിച്ചറിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തിരിച്ചറിയണം, മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ ആളുകളും തിരിച്ചറിയണം നവോത്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഈ കേരളത്തിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഈ പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട് എന്ന് രാഷ്ട്രീയക്കാർ അവിടെ പോയി പറയുകയാണ്. അത് രാഷ്ട്രീയക്കാർ വാസ്തവത്തിൽ അവർക്ക് മതം വിഷയമല്ല, അവർക്ക് അവരുടെ വോട്ട് മാത്രമാണ് അവർക്ക് ലക്ഷ്യം. അവർക്ക് എല്ലാവരോടും നല്ല വെള്ള ചമഞ്ഞ് എല്ലാവരുടെയും വോട്ട് തരേണ്ട. സമസ്തയുടെ സ്റ്റേജിൽ വന്നാൽ അവരെ സമസ്തയാണ് ഞങ്ങള് സമസ്തമല്ലാതെ സേവനം ചെയ്തു എന്ന് അവർ പോയെത്തി പറയും. മുജാഹിദ് സ്റ്റേജിൽ പോയാൽ അവർ പറയും, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേജിൽ പോയാൽ അവർ പറയും. അവർക്ക് വാസ്തവത്തിൽ ഒന്നും വിഷയമല്ല, അവർക്ക് അവരുടെ വോട്ട് എന്നത് അധികാരം, വോട്ട് ജനങ്ങളെ എല്ലാവരെയും അതിന്റെ വസ്തുതകൾ ആലോചിക്കാതെ ഇങ്ങനെ പുകഴ്ത്തി പ്രശംസിച്ച് അങ്ങനെ നിർത്തുക, ഇതാണ് രാഷ്ട്രീയക്കാരന്റെ സ്ഥിരം സ്വഭാവം. ആ സ്വഭാവം മുഅ്മിനീങ്ങളായ വിശ്വാസികളായ രാഷ്ട്രീയക്കാർ വാസ്തവത്തിൽ ആ സ്വഭാവത്തിൽ നിന്ന് പിന്മാറേണ്ടതുണ്ട് എന്ന് സദയം സവിനയം അവരെ ഉപദേശിക്കുകയാണ്. അള്ളാഹു തആല വസ്തുതകൾ തിരിച്ചറിയാനുള്ള തൗഫീഖ് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.